ഹലോ ഹായ് എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ചെറ്റായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഏകദേശം ഒരു മൂന്ന് വീഡിയോ ഒക്കെ ഒരേ ഡ്രസ്സിൽ എടുക്കുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ഒറ്റ ഇരിപ്പിന് എനിക്ക് ഉള്ള കണ്ടന്റ്സ് കാര്യങ്ങൾ എടുത്ത് തീർക്കാറാണ് പതിവ്. കാരണം ഒരു ഷോപ്പ് ഉണ്ട്, അവിടെ പോകണം. ഓക്കെ, ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്കൂൾ കുട്ടികളുണ്ടല്ലോ, ചെറിയ കുട്ടികളാവട്ടെ വലിയ കുട്ടികളാവട്ടെ, നിങ്ങൾ ഈ ലിഫ്റ്റ് ചോദിച്ച് കയറുന്ന ഒരു ഒരു പ്രവണത വളരെ പണ്ട് തൊട്ടിട്ടേ ഉണ്ട്, ഇപ്പൊ ഭയങ്കര കൂടുതലാണ്. ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് വെച്ച് നിങ്ങൾ ഈ ഇപ്പം ഈ തട്ടിക്കൊണ്ടുപോകുന്ന ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഇതിന് വലിയ മെനക്കേട് കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ തന്നെ ഉണ്ടല്ലോ, ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ വണ്ടിക്ക് കൈ കാണിച്ച് അതിനകത്ത് കയറി പോകുന്നുണ്ട്. രണ്ടും മൂന്നും കുട്ടികളൊക്കെ ഒരു ബൈക്കിനകത്ത് കയറി പോകുന്നുണ്ട്. നിങ്ങൾ ഇത് എന്തറിഞ്ഞിട്ടാണ് മക്കളെ കയറി പോകുന്നത്? ദയവ് ചെയ്തിട്ട് പാരന്റ്സും ടീച്ചേഴ്സും ഇത് വളരെ കെയർഫുൾ ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾ സ്കൂളിൽ നിന്ന് കുട്ടികളുടെ അടുത്ത് പറഞ്ഞാൽ ഇത് കേൾക്കുമെന്നില്ല, അത് വേറെ കാര്യം. എന്നാലും നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ഇവരിപ്പം, കാരണം കാസർഗോഡ് നിന്ന് മാത്രമല്ല, ഇപ്പൊ ഞാൻ പുറത്ത് പോകുന്ന സമയത്തടക്കം നമ്മുടെ വണ്ടിക്ക് കൈ കാണിച്ച് ലിഫ്റ്റ് ചോദിക്കുന്ന കുട്ടികളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോയാലോ? അല്ലെങ്കിൽ കാസർഗോഡ് തന്നെ ആയിക്കോട്ടെ, ഇപ്പൊ കാസർഗോഡ് ഇപ്പം GHS പഠിക്കുന്ന കുട്ടികള് അവിടെ നിന്ന് ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിങ്ങളിവിടെ ഞാൻ പൂട്ടിയിട്ടാലോ? ആരെങ്കിലും അറിയോ? നിങ്ങളെ വീട്ടുകാർ പേടിക്കില്ലേ? നിങ്ങളിങ്ങനെ കൈ കാണിച്ച് കുട്ടികളെ നിങ്ങൾ കൈ കാണിച്ച് കിട്ടിയ വണ്ടി കയറി പോയിട്ട് അവര് നിങ്ങളെ പിന്നെ കിഡ്നിയും കണ്ണും മൂക്കലും എടുത്തോണ്ട് പോയാലോ? നമ്മൾ ഈ ചെറിയ പിള്ളേർക്കെല്ലാം പറഞ്ഞു കൊടുക്കേണ്ട പോലെ പറഞ്ഞു കൊടുക്കേണ്ടി വരും ഈ കുട്ടികൾക്ക്? ഒരു പരിചയവും ഇല്ലാത്ത ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന വണ്ടി കിടക്കം കൈ കാണിച്ച് കയറി പോവില്ലേ? എന്ത് പ്രവണതയാണത്? ഇവിടുന്ന് കോമഡി അതല്ല, ഇവിടെ കടവത്ത് സ്കൂളിൽ നിന്ന് ഇവിടെ ചെമ്മനാട് നമ്മുടെ കൊമ്പനടുക്കത്തേക്ക് വരെ കുട്ടികൾക്ക് ലിഫ്റ്റ് വേണം. ഈ ഒരു കയറ്റം കയറി ഇവിടെ എത്തി. എന്നാലും ഒരു പരിചയവും ഇല്ലാത്ത വണ്ടിയിൽ വരെ ലോറിയിൽ വരെ കയറിയിട്ടാണ് ആൾക്കാർ വീട്ടിലേക്ക് പോകുന്നത്. കുട്ടികൾ അത് ശരിയല്ല, മനസ്സിലായില്ല? നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, നിങ്ങളെ അവര് നിങ്ങളെ വിചാരിച്ച സ്ഥലത്ത് ഇറക്കണം എന്നൊന്നുമില്ല. എത്രയോ സംഭവങ്ങളില്ലേ, പാരന്റ്സും ടീച്ചേഴ്സും ദയവ് ചെയ്ത് കുട്ടികളെ ഒന്ന് ഇത് പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങൾ അറിയാത്തൊരു വണ്ടി, അറിയുന്ന വണ്ടി പോലും ഇന്നത്തെ കാലത്ത് കയറാൻ വേണ്ടി പറ്റില്ല. പിന്നെയാണ് അറിയാത്ത വണ്ടിക്ക്, അറിയാത്ത വണ്ടിക്ക് കൈ കാണിച്ചിട്ട് നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടോ അല്ലെങ്കിൽ ബസ് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടോ നടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയായിരിക്കും. ഈ തൊട്ടടുത്ത് വീടുള്ള ടീമാണ് ഈ അധികം ലിഫ്റ്റ് ചോദിക്കുന്നത്. നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്തിന്റെ പുറത്താണെന്നുണ്ടെങ്കിലും പരിചയമില്ലാത്തവരുടെ വണ്ടിയിലും പരിചയമുള്ളവരുടെ വണ്ടിയിലാണെന്നുണ്ടെങ്കിലും ഇന്നത്തെ കാലത്ത് കയറാണ്ടിരിക്കുന്നതാണ് ബെറ്റർ. സ്കൂളിൽ നിന്ന് കൃത്യമായിട്ടുള്ള അവയർനെസ്സും കാര്യങ്ങളും കൊടുക്കുക. വീട്ടിൽ നിന്ന് പാരന്റ്സ് ആയാലും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക ഇവർ ഈ പരിചയമില്ലാത്ത വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ച് കയറരുത് എന്നുള്ളത്. കാരണം അത് നാളത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ എത്രയോ സംഭവങ്ങൾ നമ്മൾ കാണുന്നില്ലേ, കുട്ടികൾ ഇങ്ങനെ ലിഫ്റ്റ് അടിച്ച് കയറുന്നു, അവരെ പിടിച്ചോണ്ട് പോകുന്നു, വണ്ടിയിൽ തുള്ളുന്നു, രക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ അപകടങ്ങൾ സംഭവിക്കുന്നു. എന്തിനാണ് അതിന് വഴിവെക്കുന്നത്? വീട്ടിലേക്ക് നടക്കാനുള്ള ദൂരമേ ഇല്ലെന്ന് നടക്കുക, ആരോഗ്യം ഇങ്ങോട്ട് വർദ്ധിക്കട്ടെ കുട്ടികളെ. ഞാനിപ്പം സ്കൂളിലാണെന്നുണ്ടെങ്കിലും പാരന്റ്സ് ആണെന്നുണ്ടെങ്കിലും പറഞ്ഞു കൊടുക്കുക. ഒരുപാട് കുട്ടികൾ സ്റ്റിൽ ഇപ്പം ഇന്ന് വേണമെങ്കിൽ ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. സ്കൂൾ വിടുന്ന സമയത്ത് കുട്ടികളെ ലിഫ്റ്റ് ചോദിച്ച് കയറുന്നത് എനിക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ, സമയമുണ്ടെന്നുണ്ടെങ്കിൽ, ഇന്ന് സൺഡേ ആണല്ലോ, സോറി, നാളെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഉള്ള കുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യാണ്ടിരിക്കുക കുട്ടികളെ, നിങ്ങൾ ലിഫ്റ്റ് അടിച്ച് കാര്യങ്ങളൊന്നും പോകാണ്ട് ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെ ഒന്നും ഒരിക്കലും പോകാണ്ടിരിക്കുക. അത് നാളെ വലിയ അപകടത്തിലേക്ക് നിങ്ങൾ എത്തിക്കും. ബി വെരി കെയർഫുൾ. ഓക്കെ, താങ്ക് യു.